ഹായ് നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. പ്രണയം ഒരു അസുലഭ മധുരമാം നിർമ്മിതിയ. ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച താൾ ബോയ്സ് വിഷൻ പ്രൊഡ്യൂസ് ചെയ്ത് മനോരമ മ്യൂസിക്കിലൂടെ വിപണിയിലെത്തുന്ന എന്റെ ഏറ്റവും പുതിയ ആൽബമാണ് ഹൃദയപൂർവ്വം. ഞാനും തൻസീർ കൂത്തുപറമ്പ് കൂടി ആരംഭിച്ച ഈ സംഗീത ഉപഹാരം എല്ലാവരും സ്വീകരിക്കും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ? എൻ പ്രിയനെ നിന്നിട നെഞ്ചിൽ തലചായ്ക്കുമ്പോൾ എന്തുരസം. സ്വർഗസുഖമാണോ സ്വപ്നസുധ ഞാനോ സുമസൗരഭമാണോ? ചിരിയും കളിയും കുസൃതിയും സന്തോഷവും നന്മയും നിറഞ്ഞ മാളേക്കൽ തറവാട്ടിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. നമ്മുടെ കുഞ്ഞിക്കാട് ബേബി ഒരു ഉമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വല്ലിക്ക പിന്നെ മെഹറു ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. തറവാട്ടിൽ ഇതുമാത്രമല്ല വിശേഷങ്ങൾ, കുഞ്ഞനിയൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാണ് മാളിയേക്കൽ തറവാട്. എടാ എലിമുരുക, എന്തിച്ച അടി സ്റ്റെപ്പാളാ ഇത്? ഈ സ്റ്റെപ്പാണ് എന്റെ കല്യാണത്തിന് കളിക്കുന്നത്? ഈ കളിന്ന് എന്റെ കല്യാണത്തിന് കളിക്കണ്ടാട്ടാ. ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ സ്റ്റെപ്പാണിത്. ഇത് ഈ ഡാൻസ് യൂട്യൂബില് ഭയങ്കര വൈറലാ. ഇവരെല്ലാം കണ്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാണ്ട് പോക്കണ്ടല്ലായിടത്തും പറയാ, കുഞ്ഞാബാക്കുള്ള കത്ത് കൊടുക്കാൻ മറക്കണ്ട. അല്ല സ്നേഹല്ലേ പുതുമണ വാട്ടി? അറിയില്ല, സ്നേഹ തൻസിക്കാണ് തേച്ചിട്ട് പോയി. നിസാമേ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കണ്ട. ഒക്കെ ഞാനേറ്റ് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നമ്മളെ മൊഞ്ചത്തി ആമനത്താക്ക് അങ്ങോട്ട് കൊടുത്തു.
കണവാട്ടിക്ക് ഈ ആമിനയുടെ മൊഞ്ചൊന്നും കാണത്തില്ല. ഈ കല്യാണപ്പുരയിലെ എല്ലാ പൂവാലന്മാരാ. ആ ചെക്കനെന്ന് കാണിച്ചു കൊടുക്കണം. ചെക്കനാ? ആ, അവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് ഞാനേറ്റ്, ഞാനിപ്പ വരട്ടാ. ഒരു ഗംഭീർ പ്രൊപ്പോസൽ ഉണ്ട്. ആർക്കും എനിക്കോ? സൂപ്പർ സാധന, സൂപ്പർ ലാ. ഇങ്ങനെയാണെങ്കിലേ എൽ കെ ജി സ്കൂള് തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു യു പി സ്കൂൾ തന്നെയാക്കാം. ഒരൊറ്റ വീട്ടിൽ നിന്നെ ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്റെ മോള് ഇസ്ലാമല്ലാത്തതിന്റെ പേരിലല്ലേ എന്റെ അനി എനിക്ക് കെട്ടിച്ചു കൊടുക്കാത്തത്. മാളിയേക്കത്ര വാട്ടിൽ സ്നേഹ ഇനി ഫാത്തിമയായിട്ട് ജീവിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യണ. കടുക് വറുക്കുന്നേ, ഓഹോ.
അഞ്ചു വർഷത്തെ നമ്മുടെ പ്രണയം എന്നെ മാളികത്തെ തറവാട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തന്ന മഹരടക്ക് 25 പവൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് എന്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് എന്ന് സ്നേഹം. കല്യാണത്തിനും പണി കൊടുക്കലല്ലേ തൻസിക്കാന്റെ പരിപാടി. ഇപ്പൊ ഇത് കുറച്ച് കുറഞ്ഞു പോയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിലാവൂലേ? ഇനി കുറച്ച് കരയേണ്ടി വരും. 2 വർഷം മുമ്പ് താജുബായിയുടെ ഭാര്യ മരിച്ചത് എങ്ങനെയെന്നറിയോ? ഈ കൈ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ?